നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 8th ക്ലാസ്സിലെ 12 ചാപ്റ്റർ ആയിട്ടുള്ള ഭൂമിയിലെ ജലം, ജീവജലം. സൗരയൂഥത്തിലെ ജീവഗ്രഹമാണ് ഭൂമി. അത് മാത്രമല്ല, ജീവൻ ആദ്യമായിട്ടുണ്ടായത് ജലത്തിലാണെന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് എന്താണ് ജലഗ്രഹം എന്ന് പേരുണ്ട്. അതിന് വേറൊരു കാരണവും കൂടിയുണ്ട്. അതായത്, ഭൂമിയുടെ വിസ്തൃതിയുടെ മുക്കാൽ ഭാഗവും എന്താണ് ജലമാണ്. അത് നമ്മൾ സിമ്പിളായിട്ട് എപ്പോഴും പറയാറുള്ളൂ, എന്താ 4/3 ഭാഗവും എന്താണ് സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ് അല്ലേ ഭൂമി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഉപരിതലത്തിൻ്റെ 71% ജലമായതിനാൽ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഭൂമി എന്താണ് ഒരു നീലഗോളത്തിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഭൂമിയെ എന്ത് വിളിക്കുന്നത്, നീലഗ്രഹമെന്നും അറിയപ്പെടുന്നത്. അടുത്തായിട്ട് നമ്മൾ ജലത്തിൻ്റെ ഒരു സവിശേഷതയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ജലം തണുത്തുറയുമ്പോൾ സാന്ദ്രത കുറയുന്നു, അതുമൂലമാണ് മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ഈ സവിശേഷത കൊണ്ടാണ് മഞ്ഞു മൂടിയ ജലാശയങ്ങളിൽ മഞ്ഞുപാളികൾക്കിടയിലായി ജലം കാണപ്പെടുന്നത്. അല്ലായിരുന്നെങ്കിൽ ശൈത്യകാല മേഖലയിൽ ജലാശയങ്ങൾ മുഴുവൻ തണുത്തുറയുകയും അവിടുത്തെ ജലജീവികളെല്ലാം ചത്തൊടുങ്ങുകയും ചെയ്യുമായിരുന്നു. അടുത്ത് നോക്കിക്കൊരു ഫിഗർ കൊടുത്തിരിക്കുകയാണ്. നോക്കിക്കേ, നമ്മുടെ ഭൂമിയിൽ ശുദ്ധജലത്തിൻ്റെ അളവ് വളരെ കുറവാണ്, 0.33% മാത്രമേ ഉള്ളൂ. അപ്രാപ്യമായ ശുദ്ധജലമാണെങ്കിലോ 2.67%. ഇനി ലവണജലമാണ് ഏറ്റവും കൂടുതൽ, അതായത് സമുദ്രജലമാണ് ഏറ്റവും കൂടുതലുള്ളത്, 97%. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ശുദ്ധജലത്തിൻ്റെ അളവ് വളരെയധികം കുറവാണ്. എത്രയാണ്? 0.33% മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കിയിക്കേ, ധ്രുവപ്രദേശങ്ങളിലും ഉയർന്ന പർവ്വതങ്ങളിലും ഉറഞ്ഞു കിടക്കുന്ന മഞ്ഞും ചില പ്രദേശങ്ങളിലെ ഭൂഗർഭ ജലവും നമുക്ക് അപ്രാപ്യമായ ശുദ്ധജലമാണ്. അതായത്, ഭൂമിയിൽ അതിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ശുദ്ധജലത്തിൻ്റെ അളവ് വളരെയധികം കുറവാണ്. അടുത്ത് നോക്കാവേ, ജലപരിവൃത്തിയുണ്ട്, അതായത് വാട്ടർ സൈക്കിൾ എന്ന് പറയും. അതായത്, ജലസ്രോതസ്സുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ഉപരിതല ജലസ്രോതസ്സുകളെന്നും ഭൂഗർഭ ജലസ്രോതസ്സുകൾ. അപ്പോൾ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഉപരിതല ജലസ്രോതസ്സ്. അപ്പോൾ എന്താ, നമുക്ക് ഉപരിതലത്തിൽ കാണാൻ സാധിക്കുന്നവ. ഭൂഗർഭ ജലസ്രോതസ്സാണെങ്കിൽ എന്താ, ഭൂമിക്കടിയിൽ ഒരുപാട് ആഴങ്ങളിൽ പോയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം സമുദ്രങ്ങളും നദികളും തടാകങ്ങളും കായലുകൾ തുടങ്ങിയവയൊക്കെ എന്തിനുദാഹരണമാണ്, ഉപരിതല ജലസ്രോതസ്സുകൾക്ക് ഉദാഹരണം. എങ്കിൽ കിണർ, കുളം, കുഴൽ കിണർ തുടങ്ങിയവ എന്താണ്, ഭൂഗർഭ ജലസ്രോതസ്സുകളാണ്. ഇനി ഉപരിതല ജലസ്രോതസ്സുകളുടെ ഒരു പ്രത്യേകതയാണ്, ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവയിലെ ജലനിരപ്പ് കാണപ്പെടുന്നത്. അപ്പം ആ ഒരു പോയിന്റോട് ഓർത്ത് വെച്ചിരിക്കുന്നത്. അടുത്ത നോക്കിക്കേ, മണ്ണിനടിയിലെ ജലം. മഴയാണ് മണ്ണിനടിയിലേക്ക് വെള്ളം എത്തിക്കുന്നത്. അതായത്, മഴത്തുള്ളികൾ മണ്ണിൽ എന്തുണ്ട്, ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ആ സുഷിരത്തിലൂടെയാണ് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം എന്ത് ചെയ്യുന്നത്, ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്. അത് പിന്നീട് ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. മണ്ണിനടിയിൽ നിരവധി സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്, അതായത് പോർ സ്പേസസ് ഉണ്ട്. ഈ സുഷിരങ്ങളുള്ള അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, സുഷിര അവസ്ഥ അല്ലെങ്കിൽ പോറോസിറ്റി എന്ന് പറയും. അപ്പോൾ മണ്ണിന് ആ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് മാത്രമാണ് ഭൂഗർഭജലം രൂപപ്പെടുന്നതിൻ്റെ കാരണം. അങ്ങനെ സുഷിരാവസ്ഥയിലുള്ള ഒരു പദാർത്ഥത്തിന് ഉദാഹരണമാണ് എന്ത്, കളിമണ്ണെന്ന് പറയുന്നത്. സാധാരണയായി ഈ സുഷിരങ്ങളിൽ എന്താണ്, വായുവായിരിക്കും നിറഞ്ഞിരിക്കുന്നത്. മഴയിലൂടെയോ മറ്റോ ഈർപ്പം എത്തുന്നതോടെ ഈ സുഷിരങ്ങളിൽ എന്ത് ചെയ്യും, ജലം വന്ന് നിറയുന്നു. മണ്ണിൽ മാത്രമല്ല, ചിലയിനം ശിലകൾക്കും എന്തുണ്ട്, സുഷിരാവസ്ഥ കൂടുതലായിരിക്കും. അത്തരം ശിലകളിൽ ഏറെ ജലം സംഭരിക്കപ്പെടും. എന്നാൽ സുഷിരങ്ങൾ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന തരം ശിലകളുള്ള ഇടങ്ങളിൽ മാത്രമാണ് ജലലഭ്യത ഉണ്ടായിരിക്കുക. അതായത്, ഈ നമ്മുടെ മണ്ണിനെ പോലെ തന്നെ എന്ത് ചെയ്യും, ചില ശിലകൾക്കും ഈ സുഷിരങ്ങളുണ്ട്. ആ സുഷിരത്തിൽ എന്ത് ചെയ്യും, കൂടുതൽ ജലത്തെ വഹിക്കാനുള്ള കഴിവ് ആ ശിലകൾക്ക് കാണും. അവിടെ ആയിരിക്കും എന്ത് കാണുന്നത്, ഈ ഭൂഗർഭ ജലത്തിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അങ്ങനെ ജലം കാണുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ ജലത്തിന് എന്ത് ചെയ്യാൻ പറ്റും, സുഷിരങ്ങളിലൂടെ നീങ്ങാനുള്ള ഒരു കഴിവുണ്ട്. ഈ ഒരു ഗുണത്തെ വിളിക്കുന്ന പേരാണ് പ്രവേശനീയത അല്ലെങ്കിൽ പെർമിയബിലിറ്റി എന്ന് പറയും. എല്ലാ സുഷിര പദാർത്ഥങ്ങളിലും പ്രവേശനീയത ഉണ്ടായിരിക്കണമെന്നില്ല. ഉദാഹരണമായി, കളിമണ്ണിന് സുഷിരാവസ്ഥ ഏറെയുണ്ടെങ്കിലും പ്രവേശനീയത തീരെ കുറവാണ്, അത് ജലത്തെ എന്ത് ചെയ്യുന്നില്ല, ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല എന്നർത്ഥം. മറ്റിടങ്ങളെ അപേക്ഷിച്ച് നെൽപ്പാടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്.
അടുത്തത് പലയിടങ്ങളിലും ചൂടുള്ള ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ഒഴുകാറുണ്ട്. ഇത്തരം നീരൊഴുക്കുകളാണ് ചൂട് നീരുറവകൾ എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും ഇന്ത്യയിൽ കാണപ്പെടുന്ന ഹിമാലയത്തിൻ്റെ താഴ്വരകളിലാണ്. ഹിമാചൽ പ്രദേശിലെ മണിക്കിരൺ ഇതിനൊരു ഉദാഹരണമാണ്. അടുത്തത് മരുപ്പച്ചകളാണ്. ഇത് പൊതുവെ കാണുന്നത് മരുഭൂമിയിലാണ്. അതായത് മരുഭൂമിയിൽ ജലലഭ്യതയുള്ള ഇടങ്ങളാണ് എന്തെന്ന് പറയുന്നത് മരുപ്പച്ചകൾ അല്ലെങ്കിൽ ഒയാസ്. ഇവയെ കേന്ദ്രീകരിച്ചായിരിക്കും മരുഭൂമിയിലെ ചെറു ജനവാസ കേന്ദ്രങ്ങൾ നിലവിലുള്ളത്. ഭൂമിയിൽ പെയ്തിറങ്ങുന്ന മഴവെള്ളം മഴയില്ലാത്ത കാലങ്ങളിലേക്ക് സംഭരിച്ചു വയ്ക്കാനുള്ള സംവിധാനം പ്രകൃതി തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മഴവെള്ളം മണ്ണിനടിയിലേക്ക് ഊർന്നിറങ്ങാനുള്ള അവസരം നാം തടസ്സപ്പെടുത്തിയാൽ വേനൽക്കാലത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ജലദൗർബല്യം അനുഭവിക്കേണ്ടി വരും. ഇനി കിണറുകളുടെ നിർമ്മാണത്തിനും മറ്റാവശ്യങ്ങൾക്കുമൊക്കെ കുഴിയെടുക്കുമ്പോൾ ആഴം കൂടുന്തോറും പൊതുവെ മണ്ണിൻ്റെ നനവ് വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും ആഴം കൂട്ടിയാൽ ശിലകളിലെ സുഷിരങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ജലം കിണിഞ്ഞിറങ്ങി കുഴിയിൽ നിറയും. എല്ലാ സുഷിരങ്ങളും ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭാഗമായതിനാലാണ് ഈ ഒരു ജലസമൃദ്ധി. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുകൾ പരപ്പാണ് ജലപീഠം അല്ലെങ്കിൽ വാട്ടർ ടേബിൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗമുണ്ട്, അതിൻ്റെ മുകളിലെ ഭാഗത്തിന് വിളിക്കുന്ന പേരാണെന്ത്? ജലപീഠം. ഇനി ഈ ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെടുന്ന ജലമാണ് നമ്മൾ ഭൂഗർഭ ജലം അല്ലെന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് വാട്ടറായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു ടേം നോക്കിക്കേ, അക്വാഫറുകൾ എന്ന് പറയും. അതായത് മേൽമണ്ണിൽ നിന്ന് ഊഴ്ന്നിറങ്ങുന്ന ജലം മണ്ണിലെ സുഷിരങ്ങളിലും പാറയിടുക്കുകളിലും സംഭരിക്കപ്പെടുന്ന നീരറകളുണ്ട്. അവയെ വിളിക്കുന്ന പേരാണ് അക്വിഫറുകൾ. ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന ജലമാണ് കിണറുകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതായത് മേൽമണ്ണിൽ നിന്ന് ഊഴ്ന്നിറങ്ങുന്ന ജലം എന്ത് ചെയ്യും? മണ്ണിലെ ചെറിയ ചെറിയ സുഷിരങ്ങളിലും അല്ലെങ്കിൽ പാറക്കെട്ടുകളുടെ സംഭരിക്കപ്പെടുകയും ചെയ്യും. ഇത്തരം നീരുറവകളെ വിളിക്കുന്ന പേരാണ് അക്വിഫറുകൾ. പലവിധം ജലപീഠത്തിൻ്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ്. ജലപീഠം ഏറെ താഴ്ചയിലാണെങ്കിൽ കിണർ കുഴിക്കുക എളുപ്പമല്ല. അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുഴൽ കിണറുകൾ ഉപയോഗിക്കുന്നത്. ഭൂമിക്കടിയിൽ യന്ത്രസഹായത്തോടെ പാറ തുറന്നാണ് കുഴൽ കിണർ സ്ഥാപിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? ജലപീഠത്തിൻ്റെ മുകൾ പരപ്പാണ് കിണറ്റിലെ ജലനിരപ്പ്. ഈ ഒരു പോർഷനിൽ നിന്ന് കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു റീസെൻ്റായിട്ട്. അപ്പം ഈ ഒരു പോർഷൻ നമ്മൾ നന്നായിട്ട് നോക്കിയിരിക്കണം. അടുത്തത് അരിപ്പാ കിണറുകൾ. മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകളെയാണ് എന്തെന്ന് പറയുന്ന അരിപ്പാ കിണറുകൾ. എന്താണ്? മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകളാണ് അരിപ്പാ കിണറുകൾ. അതായിട്ട് നോക്കിക്കേ, ആ ഒരു പിക്ചർ നോക്കിയേ, ഇതാണ് ആർട്ടീഷ്യൻ കിണറുകൾ എന്ന് പറയുന്നത്. അതായത് പ്രവേശനീയത തീരെയില്ലാത്ത രണ്ട് ശിലാപാളികൾക്കിടയിലായി പ്രവേശനീയത ഏറെയുള്ളൊരു ശിലാപാളി കാണും. അവിടെ കുഴിച്ചാൽ അതിലൂടെ ജലം എന്ത് ചെയ്യും? സമ്മർദ്ദം കൊണ്ട് ഉയർന്ന് മുകളിലേക്ക് എത്തും. അത്തരം കിണറുകളാണ് ആർട്ടീഷ്യൻ കിണറുകൾ എന്നറിയപ്പെടുന്നത്. എന്താ ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ പ്രവേശനീയത തീരെയില്ലാത്ത രണ്ട് ശിലാപാളികൾക്കിടയിലായിട്ട് പ്രവേശനീയത ഏറെയുള്ളൊരു ശിലാപാളി കാണും. അവിടെ കുഴിച്ചാൽ അതിലൂടെ ജലം സമ്മർദ്ദം കൊണ്ട് ഉയർന്ന് ഉപരിതലത്തിൽ എത്തും. അത്തരം കിണറുകളാണ് ആർട്ടീഷ്യൻ കിണറുകൾ എന്ന് പറഞ്ഞത്. ഇനി ഈ ഒരു ഇതിന് എങ്ങനെയാണ് ആർട്ടീഷ്യൻ എന്ന പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഫ്രാൻസിലെ ആർട്ടോയിസ് എന്ന സ്ഥലത്താണ് ജലം സമ്മർദ്ദത്താൽ ഉയർന്ന് ഉപരിതലത്തിൽ എത്തുന്ന തരം കിണറുകൾ ആദ്യമായി പ്രചാരത്തിലായത്. അതേ തുടർന്നാണ് ലോകത്തിലെ ഇതര ഭാഗങ്ങളിലും നിർമ്മിക്കപ്പെടുന്ന ഇത്തരം കിണറുകൾക്ക് എന്ത് പേര് കൊടുത്തത്? ആർട്ടീഷ്യൻ കിണറുകൾ എന്ന പേര് കൊടുത്തത്. ഈ പ്രവേശനീയത ഉള്ള ശിലാപാളിയിലേക്ക് എവിടെയോ ഒരു ഭാഗത്ത് വെള്ളത്തിന് പ്രവേശിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ജലലഭ്യത ഈ കിണറുകൾക്ക് കാണപ്പെടുന്നത്. നീരുറവ. ജലപീഠം ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ഒഴുകും. ഇതാണ് നീരുറവ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു മണികിരൺ എക്സാമ്പിളായിട്ട്. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിന് എന്തായിരിക്കും? ചൂടായിരിക്കും. അതിനെയാണ് ചൂട് നീരുറവ എന്ന് പറയുന്നത്. അപ്പം ജലപീഠ ഭൗമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ജലം എന്ത് ചെയ്യും? മുകളിലേക്ക് ഉപരിതലത്തിലൂടെ ഒഴുകും. ഇത് ചില സമയത്ത് ചൂടായിരിക്കും, അതുകൊണ്ട് അതിനെ ചൂട് നീരുറവ എന്ന് പറയുകയും ചെയ്യും.
ഇനി ഗീസറുകൾ. ഭൂമിക്കുള്ളിൽ നിന്ന് നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കുന്ന പ്രതിഭാസമാണ് ഗീസറുകൾ. അതായത് ഭൂമിക്കുള്ളിൽ നിന്ന് നിശ്ചിത ഇടവേളകളാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രവഹിക്കും. ഈ ഒരു പ്രതിഭാസമാണെന്ത് ഗീസറുകൾ. ഇതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കുണ്ട്, അവിടുത്തെ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ ഇതിന് ഉദാഹരണമാണ്. ഭൂമിക്കുള്ളിലെ വിടവുകളിലൂടെ താന്നിറങ്ങുന്ന ജലം മാഗ്മയുമായി സമ്പർക്കത്തിലാവുന്നത് കൊണ്ടാണ് ചൂട് നീരുറവകളും ഗീസറുകളും രൂപപ്പെടുന്നത്. ഇനി കാസർഗോഡ് മേഖലയിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കിണറുകളാണെന്ത് സുരംഗാ കിണറുകൾ എന്നറിയപ്പെടും. അതായത് കുടിവെള്ള ശേഖരണത്തിനായി കാസർഗോഡ് ദക്ഷിണ കാനഡ ജില്ലകളിലുള്ളവർ ഉപയോഗിക്കുന്ന മാർഗമാണ് സുരംഗാ കിണറുകളുടെ നിർമ്മാണം. അതായത് നമ്മൾ സാധാരണ കിണറുകൾ താഴേക്കല്ലേ കുഴിക്കുന്നത്, എന്നാൽ ഇതെന്ന് പറയുന്നത് കുന്നുകളുടെയും താഴ്വാരത്തിലും തിരശ്ചീനമായി ഉള്ളിലേക്ക് തുറന്നാണ് ഈ ഒരു കിണർ നിർമ്മിക്കുന്നത്. കഷ്ടിച്ച് ഒരാൾക്ക് കടക്കാൻ മാത്രം വലിപ്പമുള്ള സുരംഗ, അതായത് തുരങ്ക കിണറുകളാണ്. അതുകൊണ്ടാണ് ആ ഒരു പേര് തന്നെ അതിന് വന്നത്. ആ ഒരു ചെറിയൊരു ഗ്യാപ്പിലൂടെയായിരിക്കും വെള്ളം എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് ഒഴുത്തുന്നത്. അറേബ്യയുമായി ഇരുന്ന കച്ചവടത്തിലൂടെയാണ് ഈ വിദ്യ ഇവിടെ എത്തുന്നതെന്ന് കരുതപ്പെടുന്നുണ്ട്. അടുത്തതാണ് തണ്ണീർത്തടങ്ങൾ. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടത്തിൻ്റെ വിഭാഗത്തിൽ പെടുന്നു. ഇവിടങ്ങളിൽ ശേഖരിക്കപ്പെടുന്ന ജലമാണ് ഭൂഗർഭജലത്തിൻ്റെ ഭാഗമാകുന്നത്. ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളെയാണ് തണ്ണീർത്തടം എന്ന് പറയും. അതിൻ്റെ ഉദാഹരണങ്ങൾ വയലുകളും കുളങ്ങൾ ചതുപ്പ് നിലങ്ങളൊക്കെ ഓർത്തു വച്ചിരിക്കാം. ഇനി പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളായ തണ്ണീർത്തടങ്ങളുണ്ടല്ലോ, നികത്തുന്നതിലൂടെ നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും. അതായത് കിണറുകളിൽ ജലനിരപ്പ് താഴുന്നു, ചെറിയ മഴയിൽ പോലും നദികൾ വെള്ളപ്പൊക്കമുണ്ടാകുന്നു. ഇവയെല്ലാം ഇതിൻ്റെ പ്രശ്നങ്ങളാണ്. ഇനി നോക്കിക്കേ, February 2 എന്ത് ലോക തണ്ണീർത്തട ദിനം. അത് പറയുമ്പോൾ നമുക്ക് ലോക ജലദിനവും കൂടെ പറയാം. അതെന്നാണ് March 22. അപ്പോൾ February 2 ലോക തണ്ണീർത്തട ദിനവും ലോക ജലദിനം എന്ന് പറയുന്നത് March 22. ഇനി ജലവിഭവം നേരിടുന്ന ഭീഷണികളുണ്ട്. അതായത് ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ അളവ് സ്ഥിരമാണ് എപ്പോഴും. അതുകൊണ്ട് തന്നെ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും, ആളോഹരി ജലലഭ്യത കുറയുന്നു. ജലത്തിൻ്റെ ഉപഭോഗം വർദ്ധിച്ചതുമൂലം ജലലഭ്യതയെ ബാധിക്കുന്നു. അടുത്ത് നോക്കിക്കേ, വെള്ളത്തിനും ATM. കർണാടകയിലെ കനകപുരിയിലാണ് വെള്ളത്തിന് ATM ഏർപ്പെടുത്തിയത്. വരൾച്ചയെ തുടർന്ന് ഭൂഗർഭജല ലഭ്യത കുറഞ്ഞതുമൂലമാണ് 33 കേന്ദ്രങ്ങളിലായി ഈ സൗകര്യം സജ്ജമാക്കിയത്. രാജസ്ഥാൻ, ഡൽഹി, മുംബൈ എന്നീ നഗരങ്ങളിലും ഇത്തരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ജലമലിനീകരണം. ജലത്തിൻ്റെ ഭൗതിക ഗുണങ്ങളിലും രാസഗുണങ്ങളിലും ജൈവപരമായ സവിശേഷതകളും വരുന്ന ഹാനികരമായ മാറ്റത്തെയാണ് ജലമലിനീകരണം എന്ന് പറയുന്നത്. ജലമലിനീകരണം നിയന്ത്രിക്കുന്നതിന് നമ്മുടെ രാജ്യത്ത് നിയമം നിലവിൽ വന്നിട്ടുണ്ട്. ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം പ്രതിദിനം 20 ലക്ഷം ടൺ മാലിന്യങ്ങളാണ് ലോകമൊട്ടാകെ ജലത്തിലേക്ക് തള്ളപ്പെടുന്നത്. ഇനി അങ്ങോട്ടുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതിയേ. ജലസംരക്ഷണം. മണ്ണാണ് ഏറ്റവും വലിയ ജലസംഭരണി. ജലസംരക്ഷണത്തിലെ അടിസ്ഥാന തത്വം എന്തെന്ന് വെച്ചാൽ ഓരോ തുള്ളി മഴവെള്ളവും വീഴുന്ന സ്ഥലത്ത് തന്നെ താഴാൻ അനുവദിക്കുക എന്നതാണ്. ഇനി മഴവെള്ളം ഇങ്ങനെയൊക്കെ നമുക്ക് ശേഖരിക്കുക എന്നാണ് പറയുന്നത്. വർഷം തോറും 300 സെൻറ്റിമീറ്ററിലധികം മഴ കിട്ടുന്ന നമ്മുടെ കേരളത്തിൽ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് ജലക്ഷാമം വളരെ രൂക്ഷമാണ്. ധാരാളം മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇനി അന്തരീക്ഷ മലിനീകരണമൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഏറ്റവും ശുദ്ധമായ ജലം ഏതെന്ന് ചോദിച്ചാൽ അത് മഴവെള്ളം തന്നെയാണ്. കേരളത്തിൽ മാത്രം ഏതാണ്ട് 120 ഘന കിലോമീറ്റർ ജലമാണ് നമുക്ക് ഒരു വർഷം മഴയിലൂടെ ലഭിക്കുന്നത്. കേരളത്തിൻ്റെ ടോപ്പോഗ്രഫി നോക്കുമ്പോൾ നമുക്കറിയാം കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ചരിഞ്ഞാണ് കേരളത്തിൻ്റെ കിടപ്പ്. അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന മഴയുടെ 70% ഇതുമൂലം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, കടലിലേക്ക് ഒഴുകിപ്പോകുന്നു. ഈ മഴവെള്ളത്തെ താഴ്ത്താൻ പ്രകൃതി ഒഴുക്കിയ സംവിധാനങ്ങളായിരുന്നു വനങ്ങൾ, കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, കാവുകൾ എന്നിവ. എന്നാൽ നമ്മുടെ മനുഷ്യരോ അശാസ്ത്രീയമായ ഇടപെടലുകൾ മൂലം ഈ സ്വാഭാവിക സംവിധാനങ്ങളെല്ലാം ഇന്ന് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മഴവെള്ളം സംഭരിക്കുകയാണ് നമ്മുടെ ശുദ്ധജലക്ഷാമം പരിഹരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത്. മഴവെള്ള സംഭരണം പല രീതിയിൽ സാധ്യമാകും.
അതായത് മേൽക്കൂര മഴവെള്ള സംഭരണമുണ്ട് അല്ലേ? കെട്ടിടങ്ങളുടെ മേൽക്കൂരയിൽ പതിക്കുന്ന മഴവെള്ള സംഭരണികളിൽ ശേഖരിക്കുകയോ ഭൂമിയിലേക്ക് ഇറക്കി വിട്ട് ഭൂഗർഭ ജലവിധാനം ഉയർത്തുകയോ ചെയ്യാം. ഇതിനാണ് മേൽക്കൂര മഴവെള്ള സംഭരണം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ഉപരിതല നീരൊഴുക്കിൻ്റെ സംഭരണം. അതായത് മഴവെള്ളം ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകിപ്പോകാതെ മണ്ണിനടിയിലേക്ക് താഴ്ത്താനും ശേഖരിക്കാനും കഴിയുന്നു. ഇനി അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക, വനങ്ങൾ നിലനിർത്തുക, മരങ്ങൾ നട്ടു വളർത്തുക, ബഹുനില കൃഷി, തട്ടുകൃഷി, പുതയിടൽ, തടയണകൾ നിർമ്മിക്കുക, കയ്യാലകൾ നിർമ്മിക്കുക, മഴക്കുഴികൾ നിർമ്മിക്കുക, ഇവയെല്ലാമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നവ. ഇത്രയാണ് ഈ ചാപ്റ്റർ. ഒരുപാട് ചോദ്യങ്ങൾ വന്ന ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് നന്നായിട്ട് വായിച്ച് പഠിക്കണം എല്ലാവരും. ഓക്കെ, താങ്ക് യു.